ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ, അൽഹംദുലില്ല. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത്, അടുപ്പ് കത്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം ഇങ്ങനെയൊക്കെ പോകട്ടെ എന്ന് വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് കുറേ സമയം ഇങ്ങനെ നിൽക്കാനൊന്നും വയ്യ. അപ്പൊ ഞാൻ ഗ്യാസിൽ തന്നെയാണ് ഇന്ന് ഫുഡും രാവിലത്തെ തൊട്ടിട്ട് ഗ്യാസിൽ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ രാവിലത്തെ ചായ പരിപാടികളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, ചായ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാനിതാ ഒരടുപ്പത്ത് ഞാൻ ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് അന്നേരത്തെ കുറച്ച് ചീരയില അരിഞ്ഞതുണ്ടായിരുന്നു, അതിന്റെ കൂടെ കുറച്ചും കൂടെ അരിഞ്ഞിട്ട് ഞാനൊന്ന് താളിക്കാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഇഞ്ചിയും സോറി അതിനുള്ള പച്ചമുളകും ചുമന്നുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതെല്ലാം അരിഞ്ഞ് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ചീരയില. അപ്പൊ ചീരയില കുറച്ച് തോനൻ ഉണ്ട് കേട്ടോ, കുറച്ച് അധികം ഉണ്ട്. അപ്പൊ ഉമ്മ കൊണ്ടുവന്നു തന്നാണ് കേട്ടോ, നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചീരയാണ്. അപ്പൊ മാമന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെക്കുന്നതിലും ടേസ്റ്റ് നമുക്ക് ചതച്ചിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാന് തീരെ വയ്യല്ല, അപ്പൊ ഞാൻ അങ്ങനെ കണ്ട് വെച്ചിട്ടോ. പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോ. ചതച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പൊ അതിനിടയിൽ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് അത് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മക്കളൊന്നും കഴിഞ്ഞിട്ടില്ല, ഓരോരുത്തർ ഓരോ പൂവാളതൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് ചിന്നുവിന് ട്യൂഷൻ ഉണ്ട്, അതുപോലെ സ്കൂളുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചത് വെള്ളം ആയിട്ടുണ്ട്, വെള്ളം തിളച്ചു കേട്ടോ. അപ്പൊ അതിനിടയിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വെച്ചത്. അപ്പൊ അത് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മറ്റേ അടുപ്പിലേതാ നമ്മളുടെ ചീരയില വെക്കാൻ വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റട്ടെ. ചിന്നുവിന് പിന്നെ ഉച്ചവരെ ഉണ്ടാവുള്ളൂ സ്പെഷ്യൽ ക്ലാസ്. രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷന് 7:30 മുന്നേ പോവും വിടുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴത്തേനും സ്കൂളും കഴിഞ്ഞിട്ട് വരും. അപ്പൊ എക്സാമിന്റെ സമയമായതുകൊണ്ട് അപ്പൊ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന്, ക്ലാസ് ഒന്നുമില്ല, സ്കൂളില്ല. അപ്പൊ മോൾക്ക് ചോറുണ്ടോണം. അപ്പൊ അവള് കറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്ന് അച്ചാറോ ചമ്മന്തിയോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ മുട്ട പൊരിച്ചു കൊടുക്കണം, അതുപോലെ ഈ ഇല തളിച്ചതും ഉണ്ട്, പിന്നെ പപ്പടവും, അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ മുട്ട കൊണ്ടുവന്നിട്ട് വേണം, മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിന്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല, മറന്നു പോയി. അപ്പൊ മുട്ട കൊണ്ടുവരുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാന്ന് വെച്ചിട്ടാണ്. എന്റെ വയ്യാത്തത് അൽഹംദുലില്ലാ കുറവുണ്ട്. ഇപ്പോൾ ശ്വാസം മുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ശരീരത്തിനൊരു ബലക്കുറവ് പോലെ ഉണ്ട്, അതും മഷാല്ല അത്യാവശ്യം നല്ല മാറിയിട്ട് വരുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓടിച്ചാടി പണികളൊന്നും ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് മാത്രം കേട്ടോ. നല്ല സ്പീഡായിട്ടൊന്നും പണികൾ അങ്ങനെ ചെയ്യാൻ വയ്യ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ, മാറ്റമുണ്ട്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മാറിയോ ഭേദമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിച്ചപ്പോൾ, ചിലവർ ഇൻസ്റ്റയിൽ വന്നിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ കണ്ടിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭേദമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൂടെ അതിലൂടെ ഞാൻ അറിഞ്ഞു, അതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എന്നും എന്നും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നും കൂടെ വേണം. അപ്പൊ ഞാനിത് ഇല അവിടെ മൂടി വെച്ചിട്ടുണ്ട്, അതാവട്ടെ. അപ്പൊ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പൊ നമ്മള് ഇടികല്ലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് അവിടുന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് സ്ഥലമുള്ളൂ നമുക്ക് ആ വീതനേന്റെ ഭാഗത്ത്, അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് അവിടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും. അപ്പൊ ആയത് ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഒക്കെ ഒന്നിടന്ന് ഒഴിവാക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ ഇലയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, ഇളക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ, ഇങ്ങനെ ചെറുതീയിലിട്ടിട്ട് അങ്ങനെ മൂടി വെക്കാൻ വെച്ചിട്ട് അങ്ങനെ വേവിക്കുള്ളൂ. അപ്പൊ നമ്മളുടെ ഇല തളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇല ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ.
ഇപ്പൊ മീന് കറിക്കുള്ള മീനൊന്നും കിട്ടിയിട്ടില്ല ചേട്ടാ. മീന് കൊണ്ടുവന്നിട്ട് വേണം. അപ്പൊ അതിന്റെ മുന്നേ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഗ്യാസിന്റെ മേലല്ലേ, അപ്പൊ അതിന്റെ മേലെ വേഗം ഒന്ന് ഒഴിവാക്കി കിട്ടണം അതിനാണ്. അപ്പൊ ചോറ് വെന്തിട്ട് ഞാൻ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സനുമോൾക്ക് കഞ്ഞി മതിയോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ ഇത്തിരി വറ്റിട്ടുള്ള കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാനൊരു രണ്ട് കുഞ്ഞിക്കൈയിൽ ചോറിട്ടിട്ട് അവൾക്ക് അത് കൊണ്ടുവച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ അവള് സ്കൂൾ ഗ്രൂപ്പും അവളെ ഫ്രണ്ട്സിന്റെ മെസ്സേജും നോക്കാൻ വേണ്ടി ഫോൺ എടുത്താ. അത് കഴിഞ്ഞപ്പോ നേരെ യൂട്യൂബിൽ പോയി കേട്ടോ. അപ്പൊ ഞാൻ ഫോണൊക്കെ ഒന്ന് വാങ്ങിച്ചു. അപ്പൊ ഞങ്ങള് കഞ്ഞി കുടിക്കുന്നുണ്ട്. അപ്പൊ അത് മുഴുവനൊന്നും കുടിച്ചില്ല കേട്ടോ, കുറച്ച് കുടിച്ചിട്ട് എണീറ്റ് പോയി. അപ്പൊ ഇതാ മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, മുട്ടയും മീനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതാ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാണ്. അപ്പൊ ചിന്നു പോയിട്ടുണ്ട് കേട്ടോ, ചിന്നു ചായ കുടിച്ചിട്ട് പോയിരുന്നു. സ്ഥലമോൾക്ക് പോവാനായിട്ടില്ല, കുറച്ച് സമയം കൂടി ഉണ്ട് ഇനി. അപ്പൊ അത് ഇതൊക്കെ റെഡി ആയിട്ട് ഒന്ന് ചൂടാറിയിട്ട് ഒന്ന് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നേരം നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഒരു സമാധാനക്കേടാണ്. അപ്പൊ മുട്ട ഞാൻ കുറെ കൊണ്ടുവരാനാണെങ്കിൽ മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെക്കുള്ളൂ കേട്ടോ. അപ്പൊ കുറച്ചുള്ളെങ്കിൽ ഞാൻ പകുതി ഇവിടെ തന്നെ പുറത്തന്നെ വെക്കുക. നമുക്ക് കേക്കൊക്കെ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കേണ്ടി വരുമ്പോ നമുക്ക് മുട്ടയൊക്കെ ഫ്രിഡ്ജിലാവുമ്പോ പിന്നെ പോയിട്ട് വാങ്ങേണ്ടി വരും കടയിൽ നിന്ന്. അപ്പൊ ഞാൻ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 8 എണ്ണം 10 എണ്ണം ഒക്കെ ചിലപ്പോൾ ഞാൻ പുറത്തന്നെ വെക്കും. ഇപ്പൊ ഇതാ മുട്ടയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് അവൾക്ക് ലഞ്ച് ബോക്സ് ഒന്ന് റെഡി ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കറി അവൾക്ക് മുട്ട പൊരിച്ചതും അതുപോലെ പപ്പടവും, അത് അവൾക്ക് അത്യാവശ്യത്തിന് വേണ്ടുള്ളൂ. അത് രണ്ട് പപ്പടമൊക്കെ എന്ന് വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുമ്പോഴൊന്നും പപ്പടമൊന്നും അങ്ങനെ കഴിക്കൂല കേട്ടോ. എന്നാൽ ചിന്നുവാണ് പപ്പടം കഴിക്കുക. പക്ഷെ സ്ഥലമോൾ അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ പപ്പടം അങ്ങനെയൊന്നും കൂട്ടാറില്ല. എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരെണ്ണം കഴിക്കും, പക്ഷെ സ്കൂൾക്ക് പോകുമ്പോൾ പപ്പടം അവൾക്ക് നിർബന്ധമാണ്. അപ്പൊ ഇതാ അതൊക്കെ ഒന്ന് റെഡി ആക്കി ഞാൻ അത് കവറിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഇതാ സനമോൾ പോയി, അതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനിടയിൽ ചായപൊടിയൊക്കെ കഴിഞ്ഞ് സനമോളെ കഞ്ഞിപൊടിയും അതുപോലെ ഞാൻ ചായ കുടിച്ചു, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ മീന് കൊണ്ടുവന്നിരിക്കുന്ന സ്രാവാണ് പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതവിടെ വെച്ച് പിന്നെ ഞാൻ ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇന്നലെ കറി വെച്ചിട്ടുള്ള അതിൽ കുറച്ച് കറിയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് രാവിലത്തെ ചായയുടെ കടിയൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ആ പാത്രം കഴുകിയെടുക്കുകയാണ്. അപ്പൊ എല്ലാം കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് മീനുള്ളതൊന്ന് കൂട്ടി വെക്കണം. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിതാ മീനുള്ള പുളി ഒന്ന് ആദ്യം ഒന്ന് ചൂടാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പുളി നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കൈക്ക് വയ്യാത്ത കാരണം വല്ലാണ്ട് അങ്ങനെ ബലം പെടുത്ത് പിഴിയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ സാധാരണ പൊതുവെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ, പുളി ഒന്ന് വേവിക്കും ഒന്ന് ചൂടാക്കും. പിന്നെ അതാ കറിക്കുള്ള തക്കാളി പച്ചമുളക് സവാള എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഒന്ന് മല്ലി ഇട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ കുറച്ച് കട്ടിക്കാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പൊ എന്നും ലൂസ് ആയിട്ടുള്ള കറിയല്ല ഉണ്ടാക്കുന്നത്, അപ്പൊ ഇന്ന് കുറച്ച് കട്ടിയിലുള്ളത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും അതെട്ടാ, കുറച്ച് കറി നല്ല ലൂസിലുള്ള കറിയാണ്, മക്കൾക്കും ഒക്കെ ഇഷ്ടം കേട്ടോ. അപ്പൊ ഞാൻ മല്ലിപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മല്ലിപ്പൊടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തതാ കേട്ടോ. അപ്പൊ പിന്നെ ആ ചൂടിൽ തന്നെ മഞ്ഞളും മുളക് പൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താണ്. അപ്പൊ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് കറിക്കുള്ളത് കൂട്ടിയിട്ട് ഒന്ന് ഗ്യാസിൽ വെക്കുകയാണ്. അപ്പൊ ഗ്യാസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഓരോന്നും ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഈ ആയതിന്റെ പുറമെ വീണ്ടും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിന്റെ മേലെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, സ്റ്റാൻഡും ആ ഒരു പ്ലേറ്റ് അതിലൊക്കെ ഇതുണ്ട്, നമുക്ക് വീണ്ടും ഇങ്ങനെ കരിഞ്ഞു പിടിക്കും. അപ്പൊ നമുക്ക് ക്ലീൻ ആക്കാൻ നല്ല പാടായിരിക്കും കേട്ടോ. പിന്നെ അത് കരിഞ്ഞു പിടിച്ചത് പോവാനൊക്കെ നല്ല പാടാണ്. അപ്പൊ ഞാൻ അന്ന് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ആക്കണേൻ്റെ ഇത് കണ്ടപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരടുത്ത് ഇങ്ങനെ പോണില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഗ്യാസ് സ്റ്റോപ്പിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ അതിന്റെ മേലെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയും കൊണ്ടിരിക്കല്ലേ. അപ്പൊ അത് കരിഞ്ഞു കരിഞ്ഞിട്ട് അങ്ങനെ ആയതാണ്. അപ്പൊ എന്തായാലും അത് ഉപ്പ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ട് കുറച്ച് സമയം അവിടെ വെച്ചതിന്റെ ശേഷം ഒന്ന് റെഡി ആക്കി എടുത്താൽ മതി. അപ്പൊ ഞാനിതാ കറിക്കുള്ളത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോ ഇനി ഇതൊക്കെ ഒന്ന് ഞാൻ കേക്കിന്റെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തൊന്ന് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ആ ടേബിൾ നിറയെ ഉണ്ട്, ബീറ്ററും എല്ലാം ഉണ്ട്, കേക്ക് ടീനും എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ട്.
അപ്പൊ അതൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ചിട്ട് പിന്നെ അടിച്ചു വാരലൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കറി എന്താ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറി മീനായിണ്ടായിരുന്നു. അപ്പൊ ഞാനിതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ ഞാൻ അടിച്ചു വാരലും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ നമ്മളുടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കറി വറവിടാനും ഒക്കെ ഒന്ന് നോക്കട്ടെ. അതുപോലെ മീൻ വറക്കണം. അപ്പൊ ഉച്ചത്തേക്കുള്ള മീൻ മാത്രം ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം ഞാൻ മീനൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. ഉച്ചക്ക് ചിന്നും ഉണ്ടാവും ഇന്ന്. ഉച്ചക്ക് ക്ലാസ് കഴിയണ കാരണം അപ്പൊ അവനും ഉണ്ടാവും. ഇത് മീനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ അതൊന്ന് ഒഴിവാക്കട്ടെ. എന്നിട്ട് ഞാൻ ഈ മീൻ വറുത്തിട്ടുള്ള എണ്ണയിലാണ് കറിയും വറവിടൽ കേട്ടോ. അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ ഒഴിവാക്കിയിട്ട് അതിന്റെ അടിയിലത്തെ പൊടിയൊക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ എണ്ണയിൽ കുഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ ഇനി ഇതാ ഉലുവയും അതുപോലെ പെരിഞ്ചീരകവും ചുമന്നുള്ളി കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒന്ന് കറി വറവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് കറി നമുക്ക് കറിയുടെ പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകട്ടെ കേട്ടാ. ഇതെല്ലാം കഴുകി നമുക്ക് വീതനയും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പൊ അടിച്ചു വാരിയിട്ടുള്ളൂ കേട്ടോ, തുടച്ചിട്ടില്ല. നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ തന്നെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളൊന്ന് അറിയിക്കട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുവരെ എത്താൻ സഹായിച്ചിട്ടുള്ള എല്ലാ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം എത്തിയത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് ഇത്ര എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് എല്ലാവരോടും താങ്ക്സ്, എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിന്റെ അവിടെ സൈഡിലും എല്ലാം ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇതാ വീതനയും ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതാ ഞാനൊന്ന് എല്ലാം ഇവിടെ ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി മോള് ഇതുപോലെ രാത്രി ആകുമ്പോ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോപ്പൊന്ന് നനച്ചിട്ട് എല്ലോടും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്നലെ പിന്നെ ഞാൻ തുടച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ തുടക്കുമ്പോ തന്നെ കുറച്ച് ലൈസോളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിച്ചിട്ടാണ് പിന്നെ ഇപ്പൊ ഒന്ന് തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ 2 തവണയൊക്കെ ആയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നടന്നിട്ടോ ഇതാക്കിയിട്ടൊന്നുള്ള ചളിയൊന്നും അധികം ഉണ്ടാവില്ല. പക്ഷെ ഈ പുഴവക്കായ കാരണം നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല പൊടിയും ഒക്കെ വരും കേട്ടോ. നല്ല പൊടി ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡിന്റെ സമയത്ത് കാണാം കേട്ടോ. അപ്പൊ ഞാൻ ചിന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിന്നുവിനുള്ള ചോറാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത്. സമയം 12:30 തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അവനക്ക് ഇന്ന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അവനക്കുള്ള ചോറ് കൊടുക്കുകയാണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്ര ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ്. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.